ഇതില് ഈ നേരത്തെ സ്വീകരിച്ച ചില നിലപാടുകളുടെ ഭാഗമായി അതിനെതിരെ ഹൈക്കോടതിയുടെ നിലപാട് വന്നപ്പോൾ വന്ന പ്രതികരണമായിട്ടാണ് അതിനെ കാണേണ്ടത്. കാരണം കൃത്യമായി ഹൈക്കോടതി പറയേണ്ട കാര്യങ്ങൾ നിയമവശങ്ങൾ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇടക്കാല വിധി ഇപ്പോൾ പുറത്തു വന്നു. ഇത്തരം ആളുകൾക്ക് വലിയ തോതിലുള്ള നിരാശയുണ്ടാക്കുന്ന വിധിയാണത് എന്നതിൽ സംശയമില്ല. ഇവിടെ കാണേണ്ട ഒരു കാര്യം, KPCC പ്രസിഡന്റ് പറയുന്നത് ഇടക്കാല വിധിയിൽ അഹങ്കരിക്കേണ്ട എന്നാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഹൈക്കോടതി വിധിയിൽ ഞങ്ങൾക്ക് അഹങ്കാരമോ അമിതമായ ആവേശമോ ഒന്നുമില്ല. നിയമപരമായ പരിശോധന തുടരുകയാണ്. ഇത് നിരാശയുണ്ടാക്കിയത് മറ്റു ചിലത് ആഗ്രഹിച്ച് നടന്നവർക്കാണ്. സാധാരണഗതിയിൽ നിയമപരമായി കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ എടുക്കാൻ പറ്റുന്ന സമീപനം ഇവിടെ ഹൈക്കോടതി എടുത്തു എന്നാണ് കാണാൻ കഴിയുക. നിങ്ങൾ രണ്ടാമത് പറഞ്ഞ ഭാഗം, ഈ ഒരേ തൂവൽ പക്ഷികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാ കാര്യത്തിലും ഒരേ നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. അത് അവർ പരിശോധിക്കേണ്ടതാണ്. ഇത് നാട്ടിലെ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി തിരുത്തിയാൽ അവർക്കും നല്ലത്, നാടിന് പൊതുവേയും അത് നല്ലത്. ആ മനക്കോട്ട കെട്ടിയിട്ട് നടക്കേണ്ടതെന്നാണ് എനിക്ക് പറയാറുള്ളത്. അത് ഒരു അനാവശ്യമായ മനക്കോട്ടയായി പോകും. കാരണം ഇതിൽ കൃത്യമായി നമ്മൾ ചോദ്യം ചെയ്ത രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ ലൈഫിനെ ഒരു ഭാഗം ഒരു തരത്തിലും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ഒന്ന്. മറ്റൊന്ന്, FCRA ലൈഫിന് ബാധകമല്ല. ഈ രണ്ട് കാര്യത്തിൻ്റെയും വിശദമായ വാദമുഖങ്ങളാണ് ഹൈക്കോടതിയിൽ അവതരിപ്പിച്ചത്. അതിൽ ഹൈക്കോടതി വ്യക്തമായ നിലപാടെടുത്തു കഴിഞ്ഞു. ബാക്കിയെല്ലാം ഊഹങ്ങളും സ്വപ്നങ്ങളുമാണ്. ആ ഊഹങ്ങളെയും സ്വപ്നങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി നമ്മളിപ്പോൾ ഒരു നിഗമനത്തിലേക്ക് എത്തണ്ട. ഒരു സ്ഥിരം ആശ്വാസം സർക്കാരിനായിട്ടുണ്ടോ ലൈഫ് കേസിൽ? ഒരു സ്ഥിരം ആശ്വാസമായിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതെന്താ, ഹൈക്കോടതിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്തത് ലൈഫിനെതിരെയുള്ളൊരു ഇത്തരമൊരു FIR അടിസ്ഥാനമില്ല, അതാണ് ഒന്ന്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് FCRA ലൈഫിന് ബാധകമാണെന്ന് പറയുന്നു. അത് ലൈഫിന് ബാധകമല്ല. ഈ രണ്ട് കാര്യത്തിലും വിശദമായ നിയമപരിശോധനയിലൂടെ ഹൈക്കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് സ്റ്റേ അല്ല, വ്യക്തത തന്നെ വരുത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ സ്റ്റേ ചെയ്തിട്ട് പരിശോധിക്കാൻ നിൽക്കുന്നുണ്ട്. അത് പരിശോധിക്കട്ടെ, അന്തിമവിധി ഹൈക്കോടതിയോട് വരട്ടെ. ഹൈക്കോടതിയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് അന്തിമവിധി പുറപ്പെടുവിക്കേണ്ടത്. 13 October 2020 കേരള ഹൈക്കോടതി വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പ്രോജക്റ്റിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമം 2010 ലംഘിക്കപ്പെട്ടു എന്ന September 24 CBI FIR ചോദ്യം ചെയ്തുകൊണ്ട് ലൈഫ് മിഷൻ സമർപ്പിച്ച ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അനിലക്കരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CBI FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രസ്തുത FIR കരാറുകാരായ യൂണിടെക് ബിൽഡേഴ്സിനും സാനെ വെഞ്ചേഴ്സിനുമൊപ്പം ലൈഫ് മിഷൻ കേരളയിലെ അൺനോൺ പബ്ലിക് സർവൻസിനെയും പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ഈ നടപടിയെ ക്രിമിനൽ മിസേലിനിയസ് ഹർജിയിലൂടെ ഹൈക്കോടതി മുൻപാകെ ലൈഫ് മിഷൻ ചോദ്യം ചെയ്തു. ഈ ഹർജിയിൽ 2 വാദം കേട്ട ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ലൈഫ് മിഷൻ്റെ കാര്യത്തിൽ
FIR തുടർന്നുള്ള നടപടികൾക്ക് 2 മാസത്തേക്ക് സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. ഹൈക്കോടതി വിധിയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. ഖണ്ഡിക 15ൽ ലൈഫ് മിഷൻ വിദേശ സംഭാവന സ്പോൺസറിൽ നിന്ന് നേരിട്ട് വാങ്ങിയിട്ടില്ല എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. FCRA ആക്ടിൻ്റെ വകുപ്പ് 3 വിശദമായി പരിശോധിച്ച ഹൈക്കോടതി കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ളത് ലൈഫ് മിഷനോ ബിൽഡർമാരോ വകുപ്പ് 3 വിവരണത്തിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ്. ഖണ്ഡിക 18ൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് FCRA വകുപ്പുകളോ ലഭ്യമായ രേഖകളോ പ്രകാരം ലൈഫ് മിഷനെ പ്രതിപട്ടികയിൽ ചേർത്തത് ന്യായീകരിക്കുന്നില്ല എന്നാണ്. കോടതി വാദം കേൾക്കാനും വിധി പ്രസ്താവിക്കാനും ബാക്കി നിൽക്കെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എന്നിരിക്കലും പൊതുമണ്ഡലത്തിൽ അനാവശ്യ പ്രചരണവും ആരോപണങ്ങളുടെ ധൂമപടലങ്ങളും ഉയർത്തിയവർക്കുള്ള മറുപടി നിയമത്തിൻ്റെ വകുപ്പുകളെ വിശദമായി പ്രതിപാദിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതോടൊപ്പം ലൈഫ് പദ്ധതിയെക്കുറിച്ച് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ലൈഫ് പദ്ധതി എല്ലാവർക്കും അറിയാവുന്നതുപോലെയും പലവട്ടം പ്രസ്താവിച്ചിട്ടുള്ളതുപോലെയും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് കിടപ്പാടമുണ്ടാക്കാനുള്ള മഹത്തായ പദ്ധതിയാണ്. അവർക്ക് ജീവിതം നൽകാനുള്ള സംരംഭമാണ്. അതിനെ ആരും തെറ്റായി ചിത്രീകരിക്കാൻ തയ്യാറാകരുത്. ഒരു വീട് എന്ന സ്വപ്നം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അത് സ്വന്തമായി യാഥാർത്ഥ്യമാക്കാൻ ശേഷിയില്ലാത്തവർക്കാണ് കൂടുതൽ ബോധ്യപ്പെടുക. അത്തരം ആളുകൾക്ക് സൗജന്യമായി വീട് ലഭിക്കുമ്പോഴുള്ള സന്തോഷം നമുക്ക് ആർക്കും വിവരിക്കാൻ കഴിയില്ല. സ്വന്തം സാമ്പത്തിക ശേഷി കൊണ്ട് വീട് നിർമ്മിക്കാൻ കഴിവില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ വഴി നടപ്പാക്കുന്നത്. ഈ പദ്ധതിയിൽ വളരെ സുപ്രധാനമായൊരു ചടങ്ങ് ഇന്ന് നടന്നുകൊണ്ടാണ് ഇത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നത്. 1983 മുതൽ 1987 വരെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന അന്തരിച്ച ശ്രീ PK വേലായുധൻ്റെ ഭാര്യ ശ്രീമതി ഗിരിജയ്ക്ക് ലൈഫ് മിഷനിലൂടെ ഒരു വീട് നൽകാൻ സാധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ കല്ലടിമുഖത്ത് നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഒരു ഫ്ളാറ്റ് അവർക്ക് നൽകി. അതിൻ്റെ താക്കോൽ ദാനം ബഹുമാനപ്പെട്ട മന്ത്രി AK ബാലൻ നിർവഹിച്ചു. 2003 ശ്രീ PK വേലായുധൻ അന്തരിച്ച ശേഷം വലിയ കഷ്ടപ്പാടിലൂടെയാണ് ഗിരിജയുടെ ജീവിതം മുന്നോട്ട് പോയത്. സ്വന്തമായി ഒരു വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർ ഏറെ അനുഭവിച്ചു. വാടക വീടുകളിലും ചിലയിടങ്ങളിൽ പേയിങ് ഗസ്റ്റായുമൊക്കെ അവർ താമസിച്ചു വരികയായിരുന്നു. മുൻ ഗവൺമെൻറ്റ് കാലത്ത് ഒരു വീടിനായി പല വാതിലുകൾ അവർ മുട്ടി. മുഖ്യമന്ത്രിക്ക് വരെ അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗക്ഷേമ മന്ത്രി AK ബാലന് നൽകിയ അപേക്ഷയിലൂടെയാണ്
ശ്രീമതി ഗിരിജയ്ക്ക് ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് ഒരു വീട് അനുവദിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ബാലൻ മേയറോട് ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ വേഗം തന്നെ പരിശോധനയും നടപടികളും പൂർത്തിയാക്കി വീട് അനുവദിക്കുകയാണ് ചെയ്തത്. വളരെ മനുഷ്യസ്നേഹപരമായ ഒരു പ്രവൃത്തിയാണത്. ഇത്തരം നിരവധി ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇത് എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് ഈ പദ്ധതിയെ ഇകർത്താനും തളർത്താനുമുള്ള നീക്കങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകരുത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരായ നീക്കമായിട്ടാണ് മാറുക എന്ന് അത്തരക്കാർ മനസ്സിലാക്കുകയും വേണം.